എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ, നിങ്ങളിപ്പോൾ ബാക്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ ഈബുൾജെറ്റ് ടി നെപ്പോളിയൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ നമ്പർ പ്ലേറ്റ് എന്തായാലും അത് മാറ്റണം, പുതിയ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഓരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഉണ്ടോ. ഇതാണ് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ടി നെപ്പോളിയൻ. അപ്പോൾ അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ വീല് കാര്യങ്ങളെല്ലാം ഇട്ടു. നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടെന്ന് അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതുണ്ടോ, അതിൻ്റെ ഒരു നമ്മുടെ വൈപ്പറിലേക്ക് പോകുന്ന വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം പോയിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചാണ്, അതെല്ലാം നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ബാക്കിൽ വരുന്ന ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് നമ്മുടെ വാഷ് ബേസൻ, നമ്മളത് പെയിൻറ്റ് ചെയ്തു, ക്ലിയർ അടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ കണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ആ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ സൈഡിൽ വരുന്ന കാര്യങ്ങളെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളൂ. പിന്നെ നമ്മളകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അടിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഒന്ന് പറത്തിയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഇതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വാഷ് ബേസിൻ്റെ ഹോസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങളെല്ലാം വെക്കാനായിട്ടുള്ള ചെറിയ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ടുള്ള മറ്റേതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പോൾസി വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്യണം. പിന്നെ ഫ്ലോറാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഫ്ലോറ് ജസ്റ്റ് നമ്മൾ ഒട്ടിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ജസ്റ്റ് ബബിൾസ് കാണുന്നതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡാഷ് ബോർഡ് നാളെ മറ്റന്നാളോട് നമുക്ക് ഡാഷ് ബോർഡ് ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് നാളത്തോടുകൂടി കിട്ടും. കാരണം ഇന്നത്തോടെ ഒരു തീർത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളത്തോടി നമുക്ക് അതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് മാറ്റ് ഒട്ടിക്കാനുണ്ട്. അതായത് ബാത്റൂമാണ്, ഇപ്പോൾ ഇവിടെ നമുക്ക് വിനയിൽ ഒട്ടിക്കാനുണ്ട്. അതേപോലെ തന്നെ അതുണ്ടോ, നമ്മുടെ ടയറുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ സ്റ്റെപ്പിന് ടയറുകൾ കാര്യങ്ങളെല്ലാം, അതേപോലെ തന്നെ ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച ടയറാണ്, നമ്മളിവിടെ എറണാകുളത്ത് വാങ്ങിച്ച് കൊടുത്തുവിട്ട ടയറാണ്. ഡിസ്കും ടയറുകൾ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇനിയിപ്പോൾ അവരുടെ ഏതെങ്കിലും വണ്ടിയിൽ ഇപ്പോൾ മാരുതി ഇപ്പോൾ നെപ്പോളിയൻ ഇവിടെ കിടക്കുന്നുണ്ട്. അവരുടെ പഴയ ആ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ പോകുമ്പോൾ അതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം നമുക്ക് കയറ്റി വിടാം. ഇതുണ്ടോ, നമ്മുടെ പഴയ നമ്മുടെ നെപ്പോളിയനാണ്. വേണ്ട ഇതുണ്ട്, അതിൻ്റെ നമ്മൾ അന്ന് വാങ്ങിച്ച ഇതാണ്, അന്ന് വാങ്ങിച്ച അലവിലും കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ ഈ വണ്ടിയും ഇതേപോലെ തന്നെ അവർ അത്യാവശ്യം ചെറിയ ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ഇതിനുണ്ടായിരുന്നു. ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത്, കാരണം ഇപ്പോൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ടിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം. കാരണം ഇത് കാശ്മീരും കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടിയും ഇവർ കൊണ്ടുപോകുന്നുണ്ട് കാശ്മീരിലേക്ക്. ഇതുണ്ടോ, ഈ വണ്ടി ഉണ്ട്, തന്നെ ട്രാവലറും അതേപോലെ തന്നെ ഈ ഓമിനി എല്ലാം ഇവർ കാശ്മീരിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ സീറ്റിൻ്റെ ബോക്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറ്റിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് ഒരു അത്യാവശ്യം ഇങ്ങനെ വർക്കിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഉണ്ടോ, ഫ്ലോർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ BS6 നമ്മൾ ചെയ്ത ലോറിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം BS3 BS6 രീതിയിലേക്ക് മാറ്റിയ ലോറിയാണ്. അപ്പോൾ അതിവിടെ വെയിറ്റ് ചെയ്ത് ഇറങ്ങണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേപ്പർ റെഡി ചെയ്യാനുണ്ട്. അവർക്കൊരു ഫിനാൻസ് ക്ലോസ് ചെയ്ത് പേപ്പർ ഇടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പർ വാങ്ങലെല്ലാം ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വണ്ടി അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കുറച്ച് ദിവസം ഒന്ന് വണ്ടി ഇവിടെ ഇട്ടോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അതിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, നമ്മളെ ബസ്സാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ബസ്സാണ്, എൻ്റെ ബസ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചാണ്, നമ്മൾ വേറെ പാർട്ടിക്ക് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് വൈറ്റ് അടിക്കണം. കാരണം വെച്ചാൽ ഈ വണ്ടിയുടെ നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ്നസ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഫിറ്റ്നസ് കാര്യങ്ങളും ചെയ്യാനായിട്ട് കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു മോഡലിൽ, കാരണം ഇപ്പോഴത്തെ ഒരു ബോഡി കോഡ് പ്രകാരമുള്ള വൈറ്റ്, അതേപോലെ തന്നെ ലൈനുകളും സൈഡിലാണെങ്കിലും ലൈനുകളും കാര്യങ്ങളെല്ലാം ഇട്ട് വൈറ്റ് അടിച്ചിട്ട് വേണം ഇപ്പോൾ വണ്ടി കാണിക്കാൻ. ഇപ്പോൾ കളറോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ബ്ലൂ ആയിരുന്നു വണ്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ വൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഏതാണ്ട് തീരാറായി വൈറ്റ് നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൈൻ ഇടണം. പിന്നെ അതേപോലെ തന്നെ മേളിലാണെങ്കിൽ ബ്ലാക്ക് അടിക്കാനാണ്. അപ്പോൾ ബ്ലാക്ക് അടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൂടി ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ബീഡിങ് മാറാനുണ്ട്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് മാറാനുണ്ട്. അപ്പോൾ അതെല്ലാം മാറാനായിട്ട് ഇതിന് കൊണ്ടുപോകണം. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം. കാരണം ഞാൻ അതിൻ്റെ കൊമ്പ് ചെറിയൊരു ഇളക്കം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് റെഡിയാക്കി ഇതിൻ്റെ വീൽക്കപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടണം.
അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം അതേപോലെ തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളാ വീഡിയോ ഇട്ടിരുന്നല്ലോ, നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളാ ബുൾജെറ്റ് അവരുടെ ക്ലോസറ്റിന്റെ ഇതാണ്. കാരണം വെച്ചാൽ അതിന്റെ ഈ ഒരു ഇതുണ്ട്, ഇത്രയും നമുക്ക് ഈ ഗ്യാപ്പ് ഉള്ളതുണ്ടോ, ഇതിൽ നിന്ന് ഇതിലേക്ക് പോകണ ഇത്ര ഗ്യാപ്പ് ഉള്ളു. അപ്പൊ കുറെ പേര് നമുക്ക് കമന്റ് അയച്ചായിരുന്നു, കാരണം വെച്ചാൽ അതിന്റെ അത് PVC കൊടുത്തിട്ട് റബ്ബർ എന്റെ ഒരു ഓസ് സെന്ററിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചത്. പക്ഷെ നമുക്ക് അതൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പല കാര്യങ്ങളും നോക്കിയതാണ്. കാരണം നമുക്ക് ആ സാധനം തന്നെ കിട്ടിയാലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ നിന്ന് ഇതിലേക്ക് പോകുന്ന എൽബോയാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ ഒട്ടും ഗ്യാപ്പില്ല. പിന്നെ നമ്മളിങ്ങനെ അങ്ങനെ കൊടുക്കും ഇതുണ്ടോ, ഈ ഓസാണ് ഈ മോട്ടറാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇനി ഒരുപാട് പേര് നമുക്ക് മെസ്സേജും കാര്യങ്ങളെല്ലാം അയച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വേറെ രണ്ടൊന്നും ഷോപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്നൊന്ന് പോയി നോക്കണം എന്തായാലും. അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മൾ BS6 മോഡലിലേക്ക് നമ്മൾ വണ്ടി ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. ഒരു BS3 ഭാരത് ബെൻസ് ലോറി ആയിരുന്നു. നമ്മൾ അതിൻ്റെ BS6 രീതിയിലേക്ക് നമ്മൾ വണ്ടി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഇത് കവളിൻ്റെ ഇന്നറാണ് കേട്ടോ, നമ്മൾ സൈഡിൽ വരുന്ന കവളുണ്ടല്ലോ, അതിൻ്റെ ഇന്നറിൽ വരുന്ന പീസാണ് ഈ രണ്ട്. ഇത് ലെഫ്റ്റും റൈറ്റുമാണ്. ഇത് ഇനിയിപ്പോൾ അതിന് ഫിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, പുതിയ ബോണറ്റാണ്. ബോണറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് അതേപോലെ തന്നെ നല്ല ഈ ലോക്ക് നമുക്ക് അഴിച്ചെടുക്കണം. ഈ ലോക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കട്ട് ചെയ്ത് ഇറക്കണം. കാരണം എന്നാലാണ് കറക്റ്റ് ഈ ലോക്കിലേക്ക് കറക്റ്റായിട്ട് കയറുള്ളൂ. കാരണം ബോണറ്റിൻ്റെ മറ്റേ ചെറിയ ബോണറ്റാണ്, BS3 ചെറിയ ബോണറ്റാണ്. അത് വലിയ ബോണറ്റ് ആയതുകൊണ്ടിട്ട് നമ്മളിത് അഴിച്ച് ആ ലോക്ക് ജസ്റ്റ് കട്ട് ചെയ്തൊന്ന് ഇറക്കി വെക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതുണ്ടോ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ടോ. ഇതിൻ്റെ ഇതാണ് കേട്ടോ, കവളിൻ്റെ ഇന്നറാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് പഴയ ബോണറ്റായിരുന്നു, പഴയ ബോണറ്റ് ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി പുതിയ ബോണറ്റ് എല്ലാം ആക്കി. അതേപോലെ തന്നെ സൈഡെല്ലാം നമുക്ക് ഫൈബർ ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, സൈഡിൽ ഫൈബർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നും കൂടി ഫൈബർ ചെയ്ത് സെറ്റ് ചെയ്താലും നമുക്കത് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറുകൾ കാര്യങ്ങളെല്ലാം പൊളിക്കണം, പുതിയ സ്റ്റിക്കർ അടിക്കണം. ഒരുപാട് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്തം വണ്ടി പോലെ, പുതിയ വണ്ടി എങ്ങനെയാണോ അതേപോലെയാണ് ഈ വണ്ടി ഇറക്കി വിടാനായിട്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മാറാനുണ്ട്. ഇത് പഴയ മോഡൽ ഹെഡ്ലൈറ്റ് ആട്ടോ, ആ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മാറി നമുക്ക് പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ആക്കണം. അതിനെല്ലാം പുതിയ ക്ലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം റെഡിയാക്കാനായിട്ട്. ഇതുണ്ടോ, ഈ സൈഡിലുള്ള ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ മാറാനുണ്ട്. പുതിയ ഹെഡ്ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. കാര്യം വണ്ടി ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങണം. കാരണം വെച്ചാൽ ഇവരുടെ ഏതാണ്ട് ഒരു 4 വണ്ടികളും നമ്മൾ തന്നെയാണ് പണിത് വിട്ടത്. എല്ലാ വണ്ടിയിലും BS3 ആയിരുന്നു, അതെല്ലാം BS6 നമ്മൾ തന്നെയാണ് ആ വണ്ടികളെല്ലാം പണിത് വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്ത് വരണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുണ്ട്, നമ്മുടെ പ്രൈമയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്കേർട്ട് കാര്യങ്ങളുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ പുതിയ മോഡൽ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, ഈ ഒരൊറ്റ മോഡലാണ് സ്കേർട്ട് ചെയ്തത്. അഖിലൊന്ന് പറയണം ഈ ഒരു മോഡൽ സ്കേർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ മോഡലാട്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലും ഇവിടെയും വരും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ആ ഒരു അപ്പർ സൈഡ് കണ്ട ഒരു ബീഡിംഗ് പോലത്തെ സംഭവം ഈ സൈഡിലും വരും. പിന്നെ അതേപോലെ തന്നെ അഖിലെന്താ, ഇലക്ട്രിക്കൽ വർക്കൊക്കെ നമ്മൾ അത്യാവശ്യം തീർക്കണല്ലേ, തീർത്തോണ്ടിരിക്കണം. നമുക്ക് ആ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സെറ്റിൻ്റെ കഴിഞ്ഞ് റിവേഴ്സ് ക്യാമറ അതിലെല്ലാം വയറിട്ട് കഴിഞ്ഞ്, ഇനി പെയിന്റിങ് തുടങ്ങുന്നുണ്ട്. വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതേപോലെ തന്നെ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കട്ടെ. ഇതിന്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വയറിടാനുണ്ട്, ഇവിടെ ഈ ലൈറ്റ് ഒക്കെ അല്ലേ, ഇവിടെ ലൈറ്റ് വരും, മറ്റേ കമ്പനി പ്രൈമറി. അത് പറഞ്ഞാൽ നമുക്ക് എടുക്കണോ അല്ലേ, ആ ലൈറ്റ് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഇവിടെ വരുന്ന ലൈറ്റ് ഇല്ലേ, അതിൻ്റെ ലൈനുകൾ കാര്യങ്ങളെല്ലാം ഇട്ട് വെച്ചേക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് തീർക്കാമല്ലോ പരിപാടി. കാരണം വെച്ചാൽ ഇവർക്ക് രണ്ട് ദിവസങ്ങളിൽ വണ്ടി കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം വർക്കുകൾ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്കുകളൊന്നും പെട്ടെന്ന് തീരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക ടൂൾ ബോക്സ് ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് ഉണ്ട്, അതേപോലെ ഡീസൽ ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ ഇതാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നുണ്ടോ, ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് അതാണ്. ഇതുണ്ടോ, ഇരിക്കുന്നതാണ് നമ്മൾ അതിൻ്റെ കവറിംഗ് ആയിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആംഗ്ലേയർ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം അഴിച്ചുകൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഡോർ പാഡ് ഇനിയിപ്പോൾ വയർ എന്താ പവർ വിൻഡോ നമുക്കിനി ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ബോഡിക്ക് പൈപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റിനുള്ള ക്ലാമ്പുകൾ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചേട്ടാ എന്താണ് ഇത് പിടിക്കണോ അല്ലേ, ബ്രേക്കിന്റെ അല്ലേ, ഇതല്ലേ
ഓ ബ്രേക്ക് ലൈറ്റിന്റെ ഇതല്ലേ ശരി സപ്പോർട്ട് അല്ലേ ഓ അത് കാര്യങ്ങൾ അത് മാറ്റണമെന്ന് പറഞ്ഞു കുറച്ചുകൂടി ബാക്കിലേക്ക് ഇറക്കണമെന്ന് പറഞ്ഞു ഓ അയശ്ശേരി ഓ അയശ്ശേരി ചെയ്തോണ്ടിരിക്കണം അല്ലേ അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഇത് കട്ട് ചെയ്യണ്ടേ ഈ നമ്മള് ഫ്ലാപ്പ് കട്ട് ചെയ്തതാണെന്ന് പറഞ്ഞല്ലോ അത്ര നീളത്തിൽ കട്ട് ചെയ്യണോ അല്ലേ ഓ അയശ്ശേരി രണ്ട് സൈഡും അല്ലേ ഈ സൈഡും ആ സൈഡും കണ്ടോ ഈ സൈഡും ആ സൈഡും തന്നെ ഫ്ലാപ്പ് കട്ട് ചെയ്യാനുണ്ട് പിന്നെ സെന്ററിലെ ഫ്ലാപ്പ് അഴിച്ച് കളയേണ്ടത് അത് അവർക്ക് വേണ്ടാന്നല്ലേ പറയണേ അപ്പൊ അതെല്ലാം ചെയ്യാനുണ്ട് ഇതുണ്ടോ ഇതിപ്പോ ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കയറ്റി ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതിന്റെ വർക്കുകളും കാര്യങ്ങളും ചേട്ടാ എന്താ മറ്റേ ഇതിന്റെ കഴിഞ്ഞില്ലേ നമ്മുടെ ഗ്രില്ലിന്റെ പരിപാടി ഇതിന്റെ ഇത് നമുക്ക് വളച്ചിട്ടാണല്ലേ ഈ സാധനം അത് ഒന്ന് ചൂടാക്കി വളച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിന് ഏതാണ്ട് ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഇതിന്റെ വെൽഡിംഗുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇന്നത്തെ കൊണ്ട് കഴിയുമല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ കൊണ്ട് നമ്മൾക്ക് ഇതിന്റെ വെൽഡിംഗുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും കഴിയും അതിന്റെ കൂടെ തന്നെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ കാരണം അതിന്റെ അടിയിലൊക്കെ ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ ഓരോ വയറുന്നുണ്ടോ ഇതൊക്കെ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഇളക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ സ്കേർട്ടിന്റെ വർക്കും ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാസനേട്ടാ ഇനിയിപ്പോ എന്തുള്ള നമുക്ക് ഇനിയിപ്പോ ഇതിന് ആ മെയിനായിട്ട് ഇത് ഈ സൈഡ് ആ സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്തിരുന്നല്ലേ ഇത് ഈ സൈഡ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുട്ടിയവർക്ക് തുടങ്ങാം അല്ലേ കണ്ടോ അപ്പൊ അതിന്റെ പുട്ടിയവർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ഉണ്ടോ സ്കേർട്ട് കണ്ടോ സ്കേർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ കണ്ടോ ചെയ്തിരുന്നത് അടിപൊളി മോഡലാണ് ചെയ്തിരുന്നത് നമ്മൾ തകിടിന്റെ ആണ്ട് ചെയ്തത് തകിട് വെച്ചിട്ടാണ് പതിനെട്ട് കേജിന്റെ തകിട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ സൈഡിൽ വരുന്ന കവർ ഇതാണ് ഞാൻ പറഞ്ഞില്ല ഒരു കവളെന്ന് പറയുന്നത് നമ്മൾ ഭാരത് ബെൻസിന്റെ പുതിയ മോഡൽ കവളെന്ന് പറയുന്ന ഇതാണ് അപ്പൊ ഈ കവള് കാര്യങ്ങളെല്ലാം ഇനിയിപ്പോ ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം ഈ കവളിന്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്നർ വരുന്നുണ്ടോ ഇന്നർ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ കവളിന്റെ അകത്ത് വരുന്നതാണ് കണ്ടോ അത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ അതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം കണ്ടോ ബോണറ്റ് കാര്യങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു ലോക്കോ കട്ട് ചെയ്തെടുത്തതുണ്ടോ ലോക്ക് നമ്മൾ ആദ്യമേ തന്നെ ലോക്ക് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ലോക്ക് താഴത്തേക്ക് ഇറക്കി വെക്കണം രണ്ട് സൈഡിലെ ലോക്ക് നേരെ താഴത്തേക്ക് ഇറക്കി വെക്കണം അതിനുണ്ടോ ലോക്കെല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മള് സ്ഥിരം ചെയ്യുന്ന വർക്കായതുകൊണ്ട് കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് ഭായി അത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സാധനം ഫിറ്റ് ചെയ്യും അതിനുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും ചിലപ്പോൾ രണ്ട് പുതിയ മോഡലാവും അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണിച്ചോളാം അതേപോലെ തന്നെ ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പണിത് വിട്ട വണ്ടി കേട്ടോ കാരണം വെച്ചാൽ അതിൻ്റെ വീൽക്കപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് അതിന് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം ലൈറ്റ് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് വിട്ട വണ്ടിയാണ് കാരണം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന അവരുടെ ഒരു വണ്ടിയാണ് കാരണം എന്താണോ അപ്പോൾ അതിൻ്റെ വീൽക്കപ്പുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് വിട്ടാണ് അപ്പോൾ അവരെന്തോ ചെറിയ ചെറിയ എന്തോ വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ് കണ്ടോ ഫ്രണ്ടിലുള്ള വീൽക്കപ്പ് അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ഈ മോഡൽ വീൽക്കപ്പ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികളിൽ നമ്മളിപ്പോൾ ചെയ്ത് വിടുന്നുണ്ട് ഈ ഒരു വീൽക്കപ്പ് കണ്ടോ ഇവർ അടിപൊളി മോഡൽ വീൽക്കപ്പാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുപാട് വണ്ടികളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീൽക്കപ്പുകളോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഞാൻ ഫ്രണ്ടിൽ കണ്ടോ ഈ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ വീൽക്കപ്പ് മാത്രമല്ല എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇതിപ്പോൾ വർക്കുകളോ പെയിൻറ്റിങ്ങോ അതേപോലെ തന്നെ ബോഡി വർക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടോ ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പുറത്ത് പ്രൈമയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് ജെ ജെ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഓരോരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുണ്ടോ ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ കേട്ടോ ഉണ്ട് അതിൻ്റെ ബാക്കിലുള്ള ലോക്ക് വേറൊരു മോഡലിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അകത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്താണ് ശരിക്കും ലോക്ക് വരുന്നത് അപ്പോൾ അതെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ അടുത്ത് ഡാഷ് ബോർഡിലൊന്നും മാറ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വീൽക്കപ്പുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വീൽക്കപ്പുകളോ അതേപോലെ തന്നെ ഡാഷ് ബോർഡിലൊന്നും മാറ്റോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഇതുണ്ടോ ഇവിടെ അതുണ്ടോ ഒരുപാട് വീൽക്കപ്പുകൾ കാര്യങ്ങളല്ല പല പല മോഡലുകളുണ്ട് അപ്പോൾ ഏത് വണ്ടിക്കാണോ ഏത് സൈസാണോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെച്ചുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കടയിലാണെങ്കിലും മാറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് മാറ്റെല്ലാം തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ മാറ്റുകൾ കാര്യങ്ങളെല്ലാം ഡാഷ് ബോർഡിൽ നിന്ന് ക്ലോത്ത് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം കാരണം വെച്ചാൽ ഇപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിലും കൊറിയറോ കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരാൻ പറ്റും അതിന് അത്യാവശ്യം ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വരുന്ന വണ്ടികൾക്ക് ഫിറ്റ് ചെയ്യാനുള്ള വിധത്തിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട് ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളെന്താ ഒരു ഹോൾസെയിൽ ഷോപ്പ് ആക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ സാധനങ്ങൾ വരാനുണ്ട് പിന്നെ അതേപോലെ നമ്മൾ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റൂമും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ ഉണ്ടോ ട്രാവലറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ഫുള്ളായിട്ട് വരുന്ന ഗ്രില്ലാട്ടോ ചെറിയ ഹാഫായിട്ട് വരുന്നതല്ല ഫുള്ളായിട്ട് വരുന്ന ടെമ്പോ ട്രാവലറിൻ്റെ പുതിയ മോഡൽ ഗ്രില്ലാണ് അപ്പോൾ ഈ ഗ്രില്ലുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെയിം തന്നെ 26 സീറ്റിൻ്റെ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ തന്നെ നമ്മുടെ സ്റ്റിക്കർ വർക്കിൻ്റെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ, സ്റ്റിക്കർ വർക്ക് നമ്മൾ തുടങ്ങാനും പോകണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റൂമാണ് സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ടുള്ള റൂമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വന്നിട്ട് സ്റ്റിക്കറുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെഷീനറി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇത് സാധാരണ രീതിയിലുള്ള ചെറിയ ടൈപ്പ് മെഷീനല്ല, വലിയ മെഷീനാണ്. കാരണം അത് 4 അടി വരുന്ന വലിയ മെഷീനാണ്. അതേപോലെ തന്നെ അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് അടുത്ത ദിവസം മുതൽ സ്റ്റിക്കറിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റിക്കറിൻ്റെ നമുക്ക് ആളെ ഇതിനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഇതേപോലെ സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് പരിചയമുള്ള ആളുകൾ, കാരണം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതും അതേപോലെ അത് ഒട്ടിക്കാനും അറിയാവുന്ന ആളെ വേണം. കാരണം വെച്ചാൽ ഒട്ടിക്കാനുള്ള ഒരാളല്ല ആവശ്യം, നമുക്ക് ഈ കമ്പ്യൂട്ടറിലിരുന്ന് ഇത് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന റൂം. ഇതാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇതുണ്ടോ, ഇപ്പോൾ നമ്മളൊരു പഴയ ഒരു റൂമായിരുന്നുണ്ട്, അതിൻ്റെ എല്ലാം സീലിംഗ് എല്ലാം ചെയ്തു, അതെല്ലാം ഭംഗിയാക്കി. ഉണ്ടോ, നമ്മുടെ വർഷോപ്പിനോട് ചേർന്നുള്ള റൂമും തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും മിക്കവാറും നമുക്ക് ഈ ആഴ്ച ലാസ്റ്റിൽ കൂടി സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുണ്ടോ, എല്ലാ ടൂൾസുകളെല്ലാം ഉണ്ടോ, എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, 3M സ്റ്റിക്കർ, അതേപോലെ തന്നെ റിഫ്ലക്ടർ ആയിട്ടുള്ളത്, മാറ്റ്, എല്ലാ സ്റ്റിക്കറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുണ്ട്, ഇന്നിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുന്ന എൻട്രൻസ്. കാരണം വെച്ചാൽ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കാണുന്നതാണ്ടോ, ഇതാണ് നമ്മുടെ മൊത്തം നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഇത്. കാരണം വെച്ചാൽ നമുക്കിത് മൊത്തം നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ 1 ഏക്കർ സ്ഥലമാണ് നമ്മൾ ശരിക്കും വർക്ക്ഷോപ്പിന് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഏക്കർ സ്ഥലം നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സെക്ഷനിൽ നമുക്ക് ടെമ്പോ ട്രാവലർ അങ്ങനെയുള്ള വണ്ടികൾ പറയാം പണിയാനായിട്ടുള്ള ഒരു സെക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സൈഡിലാണ് നമ്മൾ ഫൈബറുമായി ബന്ധപ്പെട്ട വർക്കുകൾ, കാരണം നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൈഡാണ് ആ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത്. അതേപോലെ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു സെക്ഷൻ നമ്മൾ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഇലക്ട്രിക്കലിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രീഷ്യന്മാർ ഇപ്പോൾ മൊത്തം നമുക്ക് 5 പേരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ പരസ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 2-3 ഇലക്ട്രീഷ്യന്മാർ വന്നിരുന്നു. അപ്പോൾ മൊത്തം നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ 5 പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറയാൻ ഒരു പുതിയൊരു ബിസിനസ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇവിടെ നമ്മൾ ഇത്ര സ്ഥലത്ത് നമ്മളൊരു 6 സെൻറ്റ് സ്ഥലം നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ റെൻറ്റ് പോലുള്ള വിധത്തിൽ, കാരണം ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കാനുള്ള പരിപാടി. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് നഗറാക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത്. കാരണം വെച്ചാൽ ഒരു വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിധ വർക്കുകളും ചെയ്തു പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ്, അതേപോലെ തന്നെ അവരുടെ ബോഡി വർക്ക്, സ്റ്റിക്കർ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ടയർ മറിച്ച് നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. കാരണം വലിയ വലിയ വണ്ടികൾ, കാരണം ഇവിടെ തൊട്ടടുത്ത് ഭാരത് ബെൻസിൻ്റെ ഷോറൂമുണ്ട്, അതേപോലെ തന്നെ ടാറ്റയുടെ ഷോറൂമുണ്ട്, ലൈലൻഡിൻ്റെ ഷോറൂമുണ്ട്. അതെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിന് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടികളെല്ലാം എടുക്കുമ്പോൾ ആളുകൾ ഒരുപാട് പേരൊന്നും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ടയറും കൂടി മറിച്ച് നടക്കുന്ന ഒരു പരിപാടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ വണ്ടി കയറ്റിയിട്ട് പണിയാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ എല്ലാം കൂടി എനിക്കൊരാൾക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ പല പല കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത്, എൻ്റെ നമ്പറാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം അപ്പോൾ അത് ടയറ് മറിച്ച് ഇറക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം, നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ടൊരു സംഭവം തിരുവനന്തപുരത്താണ് നമ്മൾ സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. വർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ആവശ്യത്തിന് സുലഭമായിട്ടുള്ള വർക്ക് നമ്മൾ എന്തായാലും നമ്മുടെ കെയർ ഓഫിൽ തന്നെ 100% ഗ്യാരൻ്റി കൂടി നമ്മൾ എടുത്തു തരുന്നതാണ്. അപ്പോൾ അതിനകത്ത് അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വണ്ടിയുമായി സംബന്ധമായ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. കാരണം വെച്ചാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, ഇത് കാണുന്നവർക്കെങ്കിലും ഇപ്പോൾ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ 2 പേര് വന്നെന്ന് പറഞ്ഞു, 2 പേരും നമ്മൾ പരിചയപ്പെടുത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇതാണ്, ഏയ് ഇത് പ്രണവാണ്. പ്രണവ് വീട് എവിടെ? ശരി, കൊയിലാണ്ടിയിലാണ് പ്രണവ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്, കണ്ട ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവരൊക്കെ ഇന്നലെ മുതൽ വർക്കിന് കയറി, അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ 2 പേര് വന്നിട്ടുണ്ട്, വേറെ ഒരാളും കൂടി ഉണ്ട്, അത് പരിചയപ്പെടുത്താം. എടാ, നിന്റെ സ്ഥലം എവിടെ? ആലപ്പുഴയിലാണ്. ശരത്ത് എന്നല്ലേ? രഞ്ജിത്ത്. എനിക്ക് എൻ്റെ പേര് പെട്ടെന്ന് മാറിപ്പോട്ടെ, ഞാൻ പെട്ടെന്ന് ഞാൻ ശരത്ത് എന്ന് പറയുന്നത് രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത്തും വർക്ക് സ്റ്റാർട്ട് ചെയ്തു.
ഓരോരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് രഞ്ജിത്ത് ചെയ്യണേ ഈബുൾജെറ്റിന്റെ വണ്ടിയാണ്. ഈബുൾജെറ്റിന്റെ വണ്ടിയാണ് വന്നപ്പോ തന്നെ ചെയ്യണത്, ഈബുൾജെറ്റിന്റെ വണ്ടിയാണ്. അപ്പൊ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പി ടി എസിന്റെ ലോറിയാണ്, അതിന്റെ ഫ്രണ്ടിലുള്ള എല്ലാ വർക്കുകളും ഏതാണ്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ ബി എസ് സിക്സ് മോഡലിലേക്ക് ആക്കിയിരിക്കുന്ന വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ബോണറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ അതുണ്ടോ സൈഡിൽ വരുന്ന കവളും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് വണ്ടിയുടെ ഏതാണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ന്യൂ മോഡലാക്കുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഉണ്ടോ. ഈ ഹെഡ്ലൈറ്റ് മാറി നമ്മൾ ന്യൂ മോഡൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളാക്കും കണ്ടോ. ഇപ്പോൾ വണ്ടിയുടെ മുഖച്ഛായ തന്നെ മാറി ബി എസ് സിക്സ് മോഡൽ വണ്ടി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വർക്കേ ഉള്ളൂ. ഇപ്പോൾ ഇതിലും അതേപോലെ ലൈറ്റ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഉള്ളൂ. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഫുള്ള് തീരും. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ബസ്സുണ്ടല്ലോ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞു. അതിന് മേളിൽ ബ്ലാക്കും കാര്യങ്ങളെല്ലാം അടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഏതാണ്ട് തീർന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ വണ്ടി എന്തായാലും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും അവർക്ക് വണ്ടി കൊടുക്കാനായിട്ട് പറ്റും. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ആ മേളിലുള്ള ഇതിൻ്റെ നമ്മുടെ ഗ്ലാസിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ റബ്ബറുകളും എല്ലാം ഗമ്മെല്ലാം മാറാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എന്തായാലും അവർക്ക് നമുക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് 10 ദിവസമൊന്നും വേണ്ട, നമുക്ക് ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ വണ്ടി നമുക്ക് വിടാനായിട്ട് പറ്റിയതുണ്ടോ. അടിപൊളിയായിട്ട് വൈറ്റ് കളറെല്ലാം ഇപ്പോഴത്തെ ബോഡി കോഡ് പ്രകാരം എല്ലാം അടിച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ പ്രൈമയുടെ സ്കേർട്ടിൻ്റെ വർക്ക് ഏതാണ്ട് ഫുള്ള് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോ പുട്ടി വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതുണ്ടോ. അതിൻ്റെ അകത്ത് നെറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. അകത്താണ് പുറത്താണ് നമ്മൾ കുറച്ച് ഹോൾ വലുതായിട്ടുള്ള നെറ്റാണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് അലൂമിനിയത്തിൻ്റെ നെറ്റാണ്. അപ്പോൾ ആ നെറ്റെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഉണ്ടോ പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടെ പുട്ടി വർക്ക് ഒരുപാടുണ്ട്. കാരണം ചെറിയ രീതിയിലൊന്നും പുട്ടി വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. കാരണം ഇട്ട് ഉരച്ച് പിന്നെയും ഇട്ട് ഒക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഒറ്റ അടിക്കാൻ നമുക്ക് തീർക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ ഉണ്ടോ പുതിയ മോഡൽ സ്കേർട്ടാണ്, ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം ഇപ്പോഴും ശബ്ദം ഭയങ്കര പ്രശ്നമാണ്, ഒച്ചയില്ല, ചുമയും ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അയക്കുക. കാരണം നിങ്ങളുടെ കമൻ്റൊക്കെ ഒരുപാട് വിലപ്പെട്ടതാണ്. ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.